നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കുവൈത്തിൽ തിങ്കളാഴ്ച മൂന്നിടത്ത് തീപിടുത്തം റിപ്പോർട്ട് ചെയ്തു സാൽമിയയിൽ കെട്ടിടത്തിലും വീട്ടിലും തീപിടുത്തമുണ്ടായി രണ്ടിടത്തും അഗ്നിശമന സേനാംഗങ്ങളെത്തി തീ നിയന്ത്രിച്ചു അപകടത്തിൽ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ട അഞ്ചുപേർക്ക് അപകടസ്ഥലത്ത് തന്നെ ചികിത്സ നൽകി അതിനിടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കെട്ടിടത്തിൽ ചെറിയ തീപിടുത്തം ഉണ്ടായതായി മന്ത്രാലയം അറിയിച്ചു ഗവർണേറ്റിലെ മസ്കറ്റ് വിലയത്തിലേക്ക് ഹാഷിഷ് കടത്തിയതിന് രണ്ട് കള്ളക്കടത്തുകാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു പിടിയിലായ രണ്ടുപേരും ഏഷ്യക്കാരാണ് നൂറ്റി ഇരുപത് കിലോയിലധികം ഹാഷിഷ് കടത്തിയതിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് റോയൽ ഒമാൻ പോലീസിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞുവെന്നും റോയൽ ഒമാൻ പോലീസിന്റെ പ്രസ്താവനയിൽ അറിയിച്ചു അടിയന്തര സഹായം ആവശ്യമുള്ള വിവിധ രോഗങ്ങളാൽ വലഞ്ഞ ശരീരഭാരം നാനൂറ് കിലോഗ്രാമുള്ള നാൽപ്പത്തിയെട്ടുകാരിയായ അറബ് സ്ത്രീയെ ഷാർജ അഗ്നിശമന സേനാംഗങ്ങൾ നാഷണൽ ആംബുലൻസ് ടീം ഷാർജ പോലീസ് ആംബുലൻസ് ദുബായ് ആംബുലൻസ് എന്നിവയുൾപ്പെടുന്ന സംഘം രാത്രി ഫ്ളാറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി പതിനാല് മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് സ്ത്രീയെ ആശുപത്രിയിലെത്തിച്ചത് പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് സ്ത്രീയെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തിറക്കിയത് സുരക്ഷിതമായി ഓപ്പറേഷൻ പൂർത്തിയാക്കാനായി അഗ്നിശമന സേനാംഗങ്ങൾ സ്ത്രീയുടെ ശരീരത്തിനു ചുറ്റും ഒരു കവർ ഇട്ടിരുന്നു സൗദി അറേബ്യയിൽ വിവാഹപൂർവ്വം മെഡിക്കൽ പരിശോധനയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ലെന്ന് സ്ഥിരീകരിക്കുന്ന ടെസ്റ്റ് ഉൾപ്പെടുത്തണമെന്ന് ആവശ്യം സൗദി അറേബ്യയുടെ കൺസൾട്ടേറ്റീവ് അസംബ്ലിയായ ഷൂറ കൗൺസിലാണ് അംഗങ്ങളെ ആവശ്യം ഉന്നയിച്ചത് ഫഹദ് രാജാവിന്റെ മകൾ അമീറ ജൌഹറ രാജകുമാരി ഉൾപ്പെടെയുള്ള ഒരു സംഘം കൌൺസിൽ മെമ്പർമാരാണ് ഇത് സംബന്ധിച്ച ആവശ്യം ഷൂറ കൗൺസിലിൽ ഉന്നയിച്ചത് ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ ഉണ്ടായ വാഹന പ്രവാസി മലയാളി മരിച്ചു തിരുവല്ല വെൺപാല സ്വദേശി നാൽപ്പത്തിയാറുകാരനായ ടോമി തോമസ് ആണ് മരിച്ചത് തിങ്കളാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത് ടോമി തോമസ് സഞ്ചരിച്ച കാർ ടാങ്കർ ലോറിയുമായി കൂട്ടിയിടുകയായിരുന്നു വർഷങ്ങളായി കുവൈത്തിൽ പ്രവാസിയായ ടോമി ജെ ഡി എം സി കമ്പനിയിൽ സേഫ്റ്റി ഓഫീസറായിരുന്നു കുടുംബത്തോടൊപ്പം അബ്ബാസിയയിലായിരുന്നു താമസം യു എയിൽ അടിയന്തര ഘട്ടങ്ങളിൽ ഗർഭചിത്രം നടത്താൻ സ്ത്രീകൾക്ക് ഭർത്താവിന്റെ സമ്മതം ആവശ്യമില്ലെന്ന് പുതിയ നിയമം തൻ്റെ ജീവനും കുട്ടിയുടെ ജീവനും അപകടത്തിലാണെന്ന മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഗർഭചിത്രം നടത്താം നേരത്തെ ഗർഭചിതത്തിന് നിശ്ചയിച്ചിരുന്ന കാലപരിധി സംബന്ധിച്ച് പുതിയ നിയമത്തിൽ നിബന്ധനകളില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു പ്രവാസി സംരംഭകർക്കായി നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ മലപ്പുറം തൃശ്ശൂർ ജില്ലകളിൽ സൗജന്യ ഏകദിന സംരംഭകത്വ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് പരിശീലന പരിപാടി ഡിസംബർ പതിനഞ്ച് വരെ അപേക്ഷ നൽകുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസംബർ പതിനഞ്ചിന് മുൻപായി എൻ പി എഫ് സിയിൽ ഇമെയിൽ അല്ലെങ്കിൽ ഫോൺ മുഖാന്തര പേര് രജിസ്റ്റർ ചെയ്യണം മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാണ് പ്രവേശനം വടക്കൻ ബദിന ഗവർണേറ്റിലെ വാണിജ്യ സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കാലാവധി കഴിഞ്ഞ പെയിന്റുകൾ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പിടിച്ചെടുത്തു അറുന്നൂറിലധികം പെട്ടി കെട്ടിട റൂഫ് പെയിന്റുകളാണ് കണ്ടെടുത്തത് പിടിച്ചെടുത്തവ നശിപ്പിക്കാനായി കൊണ്ടുപോവുകയും ചെയ്തു ജിദ്ദയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്താനായി നഗരസഭാ ഉദ്യോഗസ്ഥർ നടത്തുന്ന പരിശോധനയ്ക്കിടെ തൊഴിലാളി മുങ്ങിയാൽ ഇനി മുതൽ സ്ഥാപനത്തിന് പിഴ ചുമത്തും ബലധീയ ഉദ്യോഗസ്ഥർ വരുന്നത് കണ്ട് ഓടി രക്ഷപ്പെട്ടാൽ ഇരുന്നൂറ് മുതൽ ആയിരം റിയാൽ വരെയാണ് പിഴ മുനിസിപ്പൽ ഗ്രാമപാർപ്പിടകാര്യ മന്ത്രാലയം അംഗീകരിച്ച പരിഷ്കരിച്ച പിഴകൾ മക്കാ നഗരസഭ കഴിഞ്ഞ ദിവസം മുതൽ നടപ്പാക്കി തുടങ്ങി ഭർത്താവിനെ കൊലപ്പെടുത്തി പണം കവർന്ന കേസിൽ ഭാര്യയ്ക്ക് വധശിക്ഷ നടപ്പാക്കി സൗദി പൗരൻ ഹസൻ ബിൻ ഐസ് ബിൻ മർസൂഖ് അൽ മുദൈരിയെ കൊലപ്പെടുത്തിയ ഭാര്യ ഹുദാ ബിൻ അൽ ഹുമൈദി ബിൻ ഹമൂദ് അൽ മുദൈരിക്ക് റിയാദിലാണ് ശിക്ഷ നടപ്പാക്കിയത് ശിക്ഷ നടപ്പാക്കിയതായി ആഭ്യന്തര മന്ത്രാലയമാണ് അറിയിച്ചത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ